ഈ നബിദിന സമ്മേളനത്തിന്റെ സന്ദേശമായി എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, നാം ഒരിക്കലും അക്രമത്തിന്റെയും അനീതിയുടെയും വൈരാഗ്യത്തിന്റെയും വിരോധത്തിന്റെയും ആളുകളായി മാറരുത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രളയം വന്നപ്പോ എല്ലാവരും അടുത്തിരുന്നു, ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംകളും. എന്നല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വിവിധ പാർട്ടികൾ ഇല്ലെന്ന് തോന്നുന്ന വിധത്തിൽ എല്ലാ ആളുകളും അടുത്തിരുന്നു. ഇപ്പോ അത് രണ്ടാമതും അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, മനുഷ്യന്റെ ഐക്യം, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന സമയത്ത് മാത്രം ആയി ഒതുങ്ങിപ്പോകരുത്. ഐക്യം എപ്പോഴും സത്യത്തിന്റെ ആളുകൾ ഐക്യം എപ്പോഴും ഉണ്ടാവണം. ഭിന്നിപ്പ് സ്വാഭാവികമായും സംഭവിച്ചു പോകാം, ആ ഭിന്നിപ്പ് തീർക്കാൻ ശ്രമിക്കണം. കേരളത്തിൽ ഇപ്പോൾ സുന്നികൾ ഭിന്നിച്ചു പോയിരുന്നു, ആ ഭിന്നിപ്പ് ഏകദേശം 50% ഇപ്പോൾ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോഴും അത് 100% എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളൊരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല, പോവുകയും ഇല്ല. കാരണം അതൊരു പ്രത്യേക കാര്യലാഭത്തിന് വേണ്ടിയല്ല, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് നാം ഏറ്റവും അധികം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഐക്യമുണ്ടാവുകയും അല്ലാത്തപ്പോൾ ഭിന്നിക്കുകയും ചെയ്യുന്ന ആളുകളായി നാം മാറിപ്പോകരുത് എന്ന് സാദർഭികമായി ഞാൻ പറയുകയാണ്. ഭരിക്കുന്ന ആളുകൾ ആരായാലും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ ദുആയിൽ കൂടി ഉൾക്കൊള്ളിക്കാനുള്ളത്, ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു പുതിയ നിയമം ഗവൺമെന്റ് കൊണ്ടുവരുന്നതായി കേൾക്കുന്നു. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറയുന്നുമില്ല. അതേസമയത്ത് ഗവൺമെന്റിനോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് പാവപ്പെട്ടവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ അത് പരിശോധിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ മാത്രം ആയിരിക്കണം അത്തരം നിയമം കൊണ്ടുവരുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനാണ്, ഇസ്ലാം റഹ്മത്തിനെയാണ് പഠിപ്പിച്ചത്. സലാമാണ് ഇസ്ലാം, സമൂഹത്താണ് ഇസ്ലാം. എല്ലാ മനുഷ്യരും മനുഷ്യരായി കാണുന്ന മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിന്റെ ദീനത് ഇസ്ലാമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം തന്നെ ഇസ്ലാം മതം മാത്രം വിശ്വസിക്കുകയും അതേസമയത്ത് മറ്റുള്ള മതങ്ങളോട് സഹിഷ്ണുതയും സമാധാനവും മനുഷ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഐക്യവും അനിവാര്യമായി നാം കണക്കാക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.